1916 April 22 ഇറ്റലിയിലെ റിനോവോ എന്ന സ്ഥലത്ത് ദരിദ്രനായ കർഷകന്റെ മകനായാണ് ഫെറൂക്കിയോ ലംബോർഗിനി ജനിക്കുന്നത്. വ്യാപകലില്ലാതെ കഷ്ടപ്പെട്ടായിരുന്നവർ അന്നത്തെ അന്നം കണ്ടെത്തിയിരുന്നത്. അദ്ദേഹം പഠിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മെക്കാനിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛൻ മെക്കാനിക്കിനായി അയച്ചു. ഒരുപാട് കാലത്തിന് ശേഷം ഫെറൂക്കിയോ ലംബോർഗിനി ഒരു ട്രാക്ടർ കമ്പനി തുടങ്ങി. കുറഞ്ഞ ചെലവിൽ നല്ല പെർഫോമൻസ് ഉള്ള കുറഞ്ഞ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ട്രാക്ടറുകളായിരുന്നു അദ്ദേഹം ഇറക്കിയിരുന്നത്. അദ്ദേഹം അതിൽ നിന്ന് കുറച്ചൊക്കെ മെച്ചപ്പെട്ടതിൻ്റെ ശേഷം ലോകത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റുള്ള കാറായ ഫെറാരി ഒന്ന് സ്വന്തമാക്കി. അദ്ദേഹം ആ കാർ വാങ്ങിയതിന് ശേഷം എപ്പോഴും ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെറാരി കാറുകളുടെ ഉപജ്ഞാവായ എൻസോ ഫെറാരിയെ കാണാനൊരു ചാൻസ് കിട്ടുന്നത്. വളരെ ആദരവോടെ ലംബോർഗിനി ഫെറാരിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാറുകളുടെ വലിയൊരു ആരാധകനാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകളും നിങ്ങളുടേത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ക്ലച്ചുകൾക്ക് പലപ്പോഴും തകരാറ് സംഭവിക്കാറുണ്ട്. അതുകൂടെ ഒന്ന് നിങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കാറുകൾ എന്നുള്ള ഖ്യാതി ഒന്നുകൂടെ നിങ്ങൾ കൂട്ടി ഉറപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇത് കേട്ട എൻസോ ഫെറാരി രോഷാകുലനാവുകയാണ് ചെയ്തത്. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, താനാണോ ഞങ്ങളെ ഉപദേശിക്കാനും തിരുത്താനൊക്കെ വന്നിരിക്കുന്നത്? ഇറ്റലിയിലെ വെറും ഒരു കുഗ്രാമത്തിലെ ട്രാക്ടർ മെക്കാനിക്കായ താൻ എവിടെ കിടക്കുന്നു? ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കാർ കമ്പനിയായ ഫെറാരി എവിടെ കിടക്കുന്നു? അതുകൊണ്ട് മേലിൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങൾക്ക് പോകാം. വളരെയധികം ആത്മാർത്ഥതയോടെ പറഞ്ഞ കാര്യത്തിന് ഇത്തരത്തിലുള്ള മറുപടി കേട്ടപ്പോൾ ലംബോർഗിനി ആകെ തകർന്നു. അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ആ സമയത്ത് ഫെറൂക്കിയോ ലംബോർഗിനി ഒരു തീരുമാനം എടുക്കുകയാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു കാർ കമ്പനി തുടങ്ങുമെന്നത്. അതിനുവേണ്ടി തൻ്റെ സമ്പത്തെല്ലാം പെറുക്കി വിറ്റു. അങ്ങനെ 1963 ലംബോർഗിനി 340 GT എന്നൊരു ലംബോർഗിനി കാർ പുറത്തിറക്കുകയുണ്ടായി. അതായിരുന്നു ലംബോർഗിനിയുടെ ആദ്യത്തെ കാർ. ആ കാർ പുറത്തിറക്കിയപ്പോൾ തന്നെ വലിയൊരു ജനസ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇതിനെ ഒന്നുകൂടി മോഡിഫിക്കേഷൻ ചെയ്ത് ലംബോർഗിനി 350 GT എന്ന് പറയുന്ന കാർ ആക്കി മാറ്റി. പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആ കാലഘട്ടത്തിൽ തന്നെ ആളുകൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ ഫെറാരി കമ്പനിയെ അട്ടിമറിക്കാനൊന്നും ലംബോർഗിനിക്ക് കൂടുതൽ കാലം എടുക്കേണ്ടി വന്നില്ല. ഇങ്ങനെ സമ്പത്തിൻ്റെ ഒത്തും ഗതിൽ നിൽക്കുമ്പോഴും തന്നെ തൻ്റെ ഗ്രാമത്തിൽ വന്ന് അദ്ദേഹം കൃഷി ചെയ്യാറുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുറ്റം പറയുമ്പോഴൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറിയിരിക്കും. അങ്ങനെ ഫെറൂക്കിയോ ലംബോർഗിനി മാറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ലംബോർഗിനിയുടെ കഥ പറയുകയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.